أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمسلمي الكتاب انصر واهدي ولجميع المسلمين والمسلمات. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما انك انت العليم الحكيم. كتاب العلم കോവിഡിൻ്റെ വെലിവരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലാസ് എല്ലാം കൂടി തുടങ്ങാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ രണ്ട് വിഷയമാണ് പറഞ്ഞത്. ബുഖാരി ഇമാം തൻ്റെ കിതാബ് തുടങ്ങിയത് വഹീ കൊണ്ടാണ്. കൈഫക്കാരൻ ബദുൽ വഹീ എന്ന് പറഞ്ഞ് വഹീനെ സംബന്ധിച്ചുള്ള വർത്താനമാണ് പറഞ്ഞത്. അത് വളരെ അവസരോചിതമായ ഒരു വിഷയമാണ്. കാരണം ബുഖാരി എന്ന് പറയുന്നത് ഹദീസിൻ്റെ കിതാബാണ്. അത് തുടങ്ങേണ്ടത് വഹീ സംബന്ധമായി പറഞ്ഞുകൊണ്ടും പരിചയപ്പെടുത്തിക്കൊണ്ടും തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് വഹീയാണ്. അതേപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസും വഹീയാണ്. ഖുർആനിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും വഹീയാണ്. മാ യംതിക്കുവാനി ഹവായിക്കും ഇല്ല വഹീ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാ. നബിയുടെ സംസാരം പ്രവൃത്തിയൊക്കെയാണല്ലോ ഹദീസ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. അതുകൊണ്ട് വഹീയാണ്. ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം. അതാണല്ലോ നമ്മുടെ വിഷയം. ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ദീനിൻ്റെ അടിസ്ഥാനം, അത് എവിടെ നിന്നാണ്, ഏത് വഴിക്കാണ് ദീൻ വന്നത്, അത് വഹിയിൽ കൂടെ കിട്ടിയതാണ്. അള്ളാഹുവിൻ്റെ ദീന് അള്ളാഹുവാണ് സംവിധാനിച്ചത്, അവനാണത് പരിചയപ്പെടുത്തുന്നതും തരുന്നതും ഒക്കെ. അത് വഹിയിൽ കൂടെയാണ് നമുക്കത് കിട്ടുന്നത്. അത് നബിയുടെ കലാമായാലും അള്ളാഹുവിൻ്റെ കലാമായാലും അള്ളാഹുവിൽ നിന്ന് വഹിയിൽ കൂടെ നബിക്ക് കിട്ടിയിട്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പം അതുകൊണ്ട് വഹി എന്താണെന്നും എങ്ങനെയാണെന്നും പരിചയപ്പെടുത്തേണ്ടത് ഈ കിതാബിൻ്റെ ആദ്യത്തിൽ തുടക്കത്തിലത് ആവശ്യമാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് മഹാനവറുകൾ വഹി കൊണ്ട് തന്നെ കിതാബ് തുടങ്ങിയത്. ലിഅന്നഹു അസ്ലുദ്ദീനി വമസ്ദറുഹു വഅസാസുഹു എന്നാണ്. ദീനിൻ്റെ അസലും അതിൻ്റെ ഉത്ഭവസ്ഥാനവും അതിൻ്റെ അസാസ് ഉസ് അടിത്തറയും ഒക്കെ അതാണ്, വഹിയാണ്. അതുകൊണ്ടത് അങ്ങനെ തുടങ്ങി. രണ്ടാമത് തുടങ്ങിയത് ഈമാനാണ്. ഈമാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാനം അതാണല്ലോ, വിശ്വാസം. വിശ്വാസവും പ്രവൃത്തിയും കൂടിയതാണ് ഇസ്ലാം എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഈമാൻ്റെ ബാബിൽ പറഞ്ഞത് അമലും, പിന്നെ കൽബിയായ അമലാവട്ടെ, കൗലിയാവട്ടെ, ഫീലിയാവട്ടെ, എല്ലാം ഈമാനാണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആദ്യം ഈമാൻ, വിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം വേണമല്ലോ. എന്നാലല്ലേ അള്ളാഹുവിൻ്റെ മതമാവുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ നമ്മൾ രണ്ടാമതായി ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞതും വളരെ അനുയോജ്യമാണ്. അങ്ങനെ വളരെ അങ്ങനെ അടിസ്ഥാനപരമായിട്ട് കാറ്റഗറി കൊടുത്തുകൊണ്ടാണ് ബുഖാരി തങ്ങൾ നിർവഹിക്കുന്നത്. ഇനിയോ ഇനി നമുക്ക് മൂന്നാമത് പറയാനുള്ളത് ഇൽമാണ്. ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലോ. ഇൽമ് ഇതിൻ്റെ ഒക്കെ ആഹാരമാണ്, റിദാ ഉഹു അതിൻ്റെ ഭക്ഷണമാണ് ഇസ്ലാമിൻ്റെ. ഇൽമിൽ നിന്നാണ്, ഇൽമ കൊണ്ടാണല്ലോ ഇതൊക്കെ നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. ഒരറിവുമില്ലെങ്കിൽ നമുക്കെങ്ങനെ എങ്ങനെ ഈമാൻ എങ്ങനെ വേണ്ടതെന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നോ, എങ്ങനെയാണ് വിവാഹത്തെടുക്കേണ്ടതെന്നോ അറിയില്ലല്ലോ. അപ്പോൾ ഇതിന് അറിവ് മുന്നിൽ വേണം. ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും അറിവ് വേണം.
മൂന്നാമതായി അതും പറയേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കിതാബിൻ്റെ തർത്തീബായി പോകുന്ന എല്ലാ സംഗതികളും. പിന്നീട് ഇബാദത്തുകൾ സംബന്ധിച്ച് പറയുന്നുണ്ട്, മുആമലാത്ത് പറയുന്നുണ്ട്, ജിനായത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ തർത്തീബ ഒക്കെ നമുക്കത് മനസ്സിലാവും. ക്രമപ്രകാരം തന്നെയാണ് ഓരോന്നും, മുൻഗണനാ ക്രമത്തിൽ ഓരോന്നിനും കൊടുത്തുകൊണ്ടിട്ടുള്ള ആ തർത്തീബ് അനുസരിച്ച് കൊണ്ടാണ് തൻ്റെ കിതാബ് മഹാനവറുകൾ തയ്യാറാക്കിയത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇബ്നു ഖൽദൂൻ പറഞ്ഞു, ഇൽമ് രണ്ട് ജാതിയാണ്. രണ്ട് ജാതി എന്ന് പറഞ്ഞാൽ, ഒന്ന് മാഹുവ തബീഇയും, തബീഇയായിരുന്നു. തബീഇയെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രകൃതി, നമുക്കെന്താക്കാൻ ഇറങ്ങിയിട്ട് മനസ്സിലാക്കി അന്വേഷിച്ച് കണ്ടെത്താവുന്നിരുന്നു, ഓരോരുത്തർക്കും കണ്ടെത്താവുന്നിരുന്നു. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെന്താക്കണം, ചിന്തിക്കണം, നിങ്ങളുടെ മുമ്പിലുള്ള അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം. ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ തുടങ്ങിയ എല്ലാ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് ആയത്തിൽ കടന്നിറങ്ങിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഖുർആൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ ചിന്തിക്കുന്ന? ആ ചിന്തയിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ എത്തും. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ വിശ്വാസികളായിത്തീരും. അത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സയൻസ് പെട്ടു, അതുപോലെയുള്ള ശാസ്ത്രങ്ങളൊക്കെ പെട്ടു. പിന്നെ നമ്മുടെ കണക്ക് തുടങ്ങിയ വൈദ്യശാസ്ത്രം, ഗോളശാസ്ത്രം, അങ്ങനെയുള്ള എല്ലാവിധ ശാസ്ത്രങ്ങളും അതിൽപ്പെട്ടു. മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയത് അതാണ് തബീഇ. ഇതിനെ നമ്മൾ ഭൗതികം എന്നും പറയും. ഭൗതിക വിദ്യാഭ്യാസം, മതപര വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസമാണ്. ആ അതിനൊരു തല കിട്ടിയാൽ ആ തലമുറ എന്താക്കുക, അങ്ങനെ ഏച്ചൂട്ടി ഏച്ചൂട്ടിയിട്ട് അങ്ങനെ നമുക്ക് ഗവേഷണത്തിൽ കൂടെ കടന്നു പോയാൽ ഒരുപാട് ഉമ്മകൾ കിട്ടും. ഒന്നും രണ്ടും കൂട്ടിയാൽ മൂന്നാണെന്ന് കിട്ടണത് അത് നമ്മൾ നമ്മുടെ അക്കല് കൊണ്ട് കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ. നമ്മൾ ചിന്തിച്ചാൽ കിട്ടുമല്ലോ, അതിന് വഹിയൊന്നും അറിയേണ്ട ആവശ്യമില്ല. അതാണ് ഒന്ന്. രണ്ടാമത്തത് നഖലിയും, മറ്റേ തബീഇ. ഇത് നഖലിയും സമായിയും. നഖലിയാണ്, അതോടുകൂടെ സമായിയുമാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരോ ഒന്ന് കേട്ടിട്ട് പഠിക്കണം, നമുക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചാൽ കിട്ടുന്നതല്ല. അതിനാണ് നമ്മൾ ദീനിയായ ഇൽമു എന്ന് പറയുന്നത്, ശറഈയായ ഇൽമു എന്ന് പറയുന്നത് അതിനാണ്. അത് നമുക്ക് ഗവേഷണം ചെയ്തെടുക്കാൻ പറ്റിയതല്ല. അത് ആരുടേതാണോ ഈ ദീൻ, ആരാണോ ഈ ദീൻ തന്നുവെച്ചാൽ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ചട്ട, ഒരു ഫ്രെയിമായിരിക്കണം അത്. അവരതിൻ്റെ നിയമാവലിയും അതിൻ്റേതായ ചട്ടക്കൂടുകളും അച്ചടക്കങ്ങളും ഒക്കെ ഉണ്ടാക്കണം. അവർ തന്നെ നിർണ്ണയിച്ച് തരണം, അവരിൽ നിന്നത് പഠിച്ച് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഗവേഷണം നടത്തേണ്ട വിഷയം അതിലില്ല. അതുകൊണ്ടാണ് നഖലിയാണ്, സമായിയാണ്. അത് ആര് ഇന്ന ദീന ഇന്തല്ലാഹി ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു തന്നെ എന്താക്കണം, അത് അയച്ചു തരണം. അതാണ് ന്യായതാണല്ലോ. അപ്പം അതാണ് രണ്ടാമത്തെ വിദ്യാഭ്യാസം എന്നും പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോരുന്നതും. എന്നാൽ അത് അത് യഹുദുഹുൽ ഇൻസാനു അനി ഷാരി, ഷാരിയിൽ നിന്നാണ് ഈ ഇൽമ് കിട്ടേണ്ടത്. ഷാരി എന്ന് പറഞ്ഞാൽ ഷറഈൻ്റെ ആൾ, ഷറഈ ഉണ്ടാക്കിയത് ആരാച്ച? അതായത് അള്ളാഹു തആല, അള്ളാഹുവിൻ്റെ റസൂലും. ഉഹുൽ ഉലൂമു ശറഈയത്തുൽ മുസ്തനദത്തിൽ കിതാബി വസുന്ന, അത് കിതാബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഖുർആനും ഹദീസും എന്നൊക്കെയാണ് നമുക്ക് എന്താക്കേണ്ടത്, പഠിക്കേണ്ടത്. അതിൽ നിന്ന് കേട്ട് മനസ്സിലാക്കണം, കണ്ട് മനസ്സിലാക്കണം. ഇതാണ് വേണ്ടത്, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ബുദ്ധിക്ക് ഒരു സ്ഥാനം അതിലില്ല. ബുദ്ധിക്ക് സ്ഥാനമല്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമല്ല എന്നർത്ഥമല്ല. എല്ലാം ബുദ്ധിപരം തന്നെയാണ്. നമ്മളെ ബുദ്ധിക്ക് യോജിക്കാത്ത എന്തെങ്കിലും കണ്ടാൽ തള്ളാൻ പറ്റിയതൊന്നുമല്ല അത്. അത് നമ്മളെക്കാളൊക്കെ വലിയ ബുദ്ധി ഉപയോഗിച്ചവർ തന്ന സംഗതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെന്താക്കണം, അത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അത് നമ്മളെ കടമയാണ്, അതാണ്. എന്നാലും ബുദ്ധി പ്രവർത്തിക്കുന്ന ചില ശാഖകളിലുണ്ട്. ഇപ്പോൾ ഫുറൂഇയായ ചില മസലകൾ അതിൻ്റെ ഉസൂലിയോട് ചേർത്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കും.
അത് നമ്മൾ പറയല്ലോ ഖിയാസ് ശറഈ എന്ന് പറയുന്ന അതിനാണല്ലോ. പണ്ട് കാലത്തില്ലാത്ത ഒരു സംഭവം പുതിയതെന്തെങ്കിലും ഇപ്പോൾ ഉണ്ടായാൽ അതിന് സമാനമായതെന്തെങ്കിലും നേരത്തെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആ ഹുക്കുമിനോട് ഖിയാസാക്കിയിട്ട് ഇവരുടെ ഹുക്കുമ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ബുദ്ധി പ്രവർത്തിക്കുന്നതിനാണ്. പക്ഷേ അതിൻ്റെല്ലാം ഉസൂലില്ല, ഫുർഖ് ആ കാര്യങ്ങളിലേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതോടുകൂടെ തന്നെ ശറഈയ ഇൽമ് എന്ന് പറയുന്ന ഇൽമ് കേവലം നിസ്കാരം നോമ്പ് പോലത്തെ ഇൽമ് മാത്രമല്ല, ഇബാദത്തുകൾ അധിഷ്ഠിതമായതും അല്ല. അതോടുകൂടെ അതിനാവശ്യമായ ഇൽമുകൾ, കിതാബും സുന്നത്തും മനസ്സിലാക്കാൻ ആവശ്യമായ കിതാബ് ഇൽമുകളുണ്ട്. ആ ഇൽമുകളും എന്താക്കണം, ഈ വകുപ്പിൽ പെടുത്തും. അതും എന്ത് തന്നെയാണ്, ഇസ്ലാമിയായ മതപരമായ ഇൽമി എന്ന് തന്നെയാണ് ഇനി പറയുക. നമ്മൾ അൽഫിയ ഓതുന്നില്ലേ, മന്ദിക്കിൻ്റെ കിതാബ് ഓതുന്നുണ്ട്, വലാഖിൻ്റെ കിതാബ് ഓതുന്നുണ്ട്. ഇതൊക്കെ എന്ത് തന്നെയാണ്, ശറഈയ ഇൽമാണ്. ശറഈയ ഇൽമിന് ആവശ്യമായ ഇൽമുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളാണ് എന്ന നിലയ്ക്ക് അതിനൊക്കെ എന്താക്കണം, ആ നിലക്ക് ഉൾപ്പെടുത്തണം. അതാണ് ആമായ അതിൻ്റെ മാന. ശറഈയ ഇൽമ് എന്ന് പറയുന്നതിൻ്റെ ആമായ ഒരു മാന വെക്കുക, അതിൻ്റെ ഹൗസൂസി കൂടാതെ. അത് വെക്കുമ്പോൾ അവിടെ അഖായിദ് ഇസ്ലാമിയുണ്ട്, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ, അത് ഉൾപ്പെട്ടതാണ്. അഹ്കാം ശറഈയുണ്ട്, അത് ഉൾപ്പെട്ടതാണ്. അതേപ്രകാരം ഈ ശറഈയ ഹുക്കുമുകളൊക്കെ എവിടുന്നാൽ കിട്ടിയ ഉത്ഭവങ്ങൾ എവിടൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കണം. ഇന്ന് മസ്തറ് മർജിയൊക്കെ മനസ്സിലാക്കണം. അതേതാ ഹദീഫ് എന്നാണ്, തഫ്സീർ എന്നാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നില്ല. ഫിഖ്, ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഹദീഫ്, ഉസൂലുൽ ഖുർആൻ, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ആസാറു സഹാബത്ത് മനസ്സിലാക്കണം. അതുപോലെ ഉലമാക്കന്മാരുടെ ഇഖ്തിലാഫ് മനസ്സിലാക്കണം. അതുപോലെ ഉലൂമുൽ ആലത്ത്, ആലത്തിൻ്റെ ഇൽമ് ലോകത്ത് ഉണ്ടോക്ക് പഠിക്കുന്നത്, സർഫ്, നഹ്വ്, ബലാഗ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതേപ്രകാരം ഹദീസിലൊക്കെ ഫനിലേക്ക് കടക്കുമ്പം അതിൻ്റെ സനദുകളെക്കുറിച്ച്, സനദിലെ റിജാലിനെക്കുറിച്ച് ഉണ്ടാക്കണം, പഠിക്കണം. അതുപോലെ സഹാബത്തിൻ്റെ പേരുകൾ പഠിക്കണം. അതുപോലെ അവരുടെ അവർ നാസഖ് മൻസൂഖ്, ഖുർആനിലേക്ക് കടക്കുമ്പോൾ നാസഖ് ഏതാണ്, മൻസൂഖ് ഏതാണ്, ഖിറാഅത്തിൻ്റെ ഇൽമുകൾ ഏതൊക്കെയാണ്, മഹാരിയിൽ ഉറൂഫ് ഏതൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇസ്ലാമിയായ മാരിഫത്തിൽ തന്നെയാണ് പഠിക്കുന്നതാണ്, മാരിഫിൽ ഇസ്ലാമിയെപ്പെട്ടതാണ് എന്ന്. അപ്പോൾ ഈ ഇൽമുകളും നമ്മൾ എന്താക്കണം, പഠിക്കണം. ഇനി ഈ ഇൽമ് എന്ന് പറയുന്ന സാധനം രണ്ട് കിസ്മാണ്. നമ്മളിപ്പോൾ ശറഈയ ഇൽമിനെ കുറിച്ചാണ് പറയുന്നത്. ശറഈയ ഇൽമ് മറ്റേ നമ്മളെ വിഷയത്തിൽ പെട്ടതല്ല, നമ്മൾ പ്രതിപാദിക്കുന്ന അതാണ്. അത് രണ്ട് തരമുണ്ട്. ഒന്ന് നമ്മൾ ഫർള് അയിന്, നമ്മൾ ഫർള് തന്നെ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഫർള് അയിന്, ഫർള് കിഫായി, ഈ നിലയ്ക്ക് രണ്ടെണ്ണാക്കി വിഭജിക്കാം. അതായത് തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ ഹദീസുണ്ട്. ഇൽമ് പഠിക്കൽ മുസ്ലിമിൻ്റെ മേലിൽ നിർബന്ധമാണ്, കടമയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ബേജാറാവുന്നില്ലേ. നമ്മളിവിടെ ഒരുപാട് കിതാബുകൾ ഓതുന്നുണ്ട്, ഓതാതൊക്കെ പഠിക്കുന്ന കുറേ കിതാബുകൾ വേറെ ഉണ്ട്. ഇതൊക്കെ എല്ലാ ജനങ്ങളും എല്ലാ മുസ്ലിമും പഠിച്ചോളെന്ന് വന്നാൽ പിന്നെ ഇവിടെ വേറെന്തിനും നടക്കുമോ, വേറെന്തോ പണി നടക്കുമോ? അപ്പോൾ എന്താണ് മുസ്ലിമിന് നിർബന്ധമായ അറിവ് ഏതാണെന്നും നിർബന്ധമില്ലാത്ത അറിവ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് നിർബന്ധമാകുന്ന കോലങ്ങളെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒന്ന് വരാലോ, എല്ലാവർക്കും എല്ലാം പഠിക്കണം എന്ന ഒരു നിയമം ഉണ്ടാവാം എന്ന് വരാലോ, അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് പറയുന്നത്. ഫർള് ഐൻ എല്ലാവരും പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങളുണ്ട്, ഇൽമുണ്ട്. അവിടെ ജഹ്ല് പാടില്ല. ഉദാഹരണം, ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിക്കാൻ അവൻ്റെ മേൽ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ വർജിക്കേണ്ട ഹറാമായ കുറേ കാര്യങ്ങളുണ്ട്. അവ സംബന്ധിച്ച് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുന്നു. ഉദാഹരണം, നമസ്കാരം എല്ലാവർക്കും നിർബന്ധമാണ്. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, അതിൻ്റെ ഷർത്തുകൾ എന്താണ്, ഫർളുകൾ എന്താണ് എന്ന് ഓരോരുത്തരും അറിഞ്ഞേ പറ്റൂ. അതായത് ഓരോരുത്തരും ചെയ്യേണ്ട പ്രവൃത്തിയായതുകൊണ്ട് അതറിയാതെ ചെയ്യാൻ പറ്റൂലല്ലോ. ഒതു മുറിഞ്ഞ ഒരുത്തം നിസ്കരിച്ചാവുന്ന നിസ്കാരം ശരിയാവില്ലല്ലോ. അപ്പോൾ ഒതു മുറിയുന്ന കാര്യങ്ങൾ പഠിക്കണം, ഒതു എടുക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം, നിസ്കാരത്തിൻ്റെ മറ്റ് ഷർത്തുകൾ പഠിക്കണം, നിസ്കാരത്തിൻ്റെ പാർട്ടി അവതാരം നിസ്കാരം ശരിയാവില്ലല്ലോ.
സുജൂതിൽ ഏതൊക്കെ അവയവം വെക്കണം എന്ന് തിരിയാഞ്ഞാൽ സുജൂത് ശരിയാവില്ലല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്ന നിർബന്ധം തന്നെയാണ്. അതുപോലെ ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ, നിർബന്ധമായ കാര്യങ്ങളൊക്കെ നോമ്പ് നിൽക്കണ്ടേ, അപ്പോൾ അതിൻ്റെ ശബ്ദം പറഞ്ഞൊക്കെ അറിയണം. ഹജ്ജ് നിർബന്ധമായവൻ അതറിയണം, അത് ഹജ്ജ് നിർബന്ധമായവൻ അറിഞ്ഞാൽ മതി, നിർബന്ധമാവും പറഞ്ഞാൽ മതി. സക്കാത്ത് കൊടുക്കേണ്ടി വരുമ്പം സക്കാത്തിനെ സംബന്ധിച്ച് അറിഞ്ഞാൽ മതി. സക്കാത്ത് കൊടുക്കേണ്ടവൻ എന്താക്കണം, സക്കാത്തിനെ കുറിച്ച് അറിയണം. ഈ നിലയ്ക്ക് ഓരോരുത്തർക്കും ബാധ്യതപ്പെടുന്ന സംഗതികളെക്കുറിച്ച് അറിയൽ നിർബന്ധമാണ്. അതുപോലെ മുഹറമാത്തായ കാര്യങ്ങൾ, മുഹറമാത്തായ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഹറാമിൽ പെട്ടുപോകില്ല. എന്നതൊക്കെ ഹറാമാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കണ്ടേ. വന്യസ്ത്രീകളെ കാണാൻ തൊടുക എന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും മനുഷ്യനയിൽ പെട്ടുപോകില്ല. ഇതുപോലെ പലതും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തർക്കും ഫർള് അയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഫർള് കിഫായി. ഫർള് കിഫായി ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്, സമൂഹത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ. അത് ഇമാം വസ്സാലി തങ്ങൾ പറയുന്നത്, ദുന്യവിയായ ജീവിതത്തിൽ സമൂഹത്തിന് ആവശ്യമായതൊക്കെ ഫർള് കിഫായിയാണെന്ന് വരെ പറയുന്നുണ്ട്. ഉദാഹരണം ഇൽമുത്തിബ്ബ്, നമ്മൾ സാധാരണ പറയുന്ന മയ്യത്ത് നിസ്കാരം, പരിപാലനം തുടങ്ങിയതൊക്കെ ഫർള് കിഫായിയാണ്. സമൂഹത്തിൽ ആരെങ്കിലും ചെയ്താൽ മറ്റുള്ളവരുടെ ഫലബ് വീടും എന്നൊക്കെ നമ്മൾ പറയും. അതുമാത്രമല്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഫർള് കിഫായിയായ ഇബാദത്തുകൾ. ഫർള് കിഫായി എന്ന് പറഞ്ഞാലും ഫർള് തന്നെയാണ്, ആരും ചെയ്തില്ല കുറ്റാവുന്ന അതുകൊണ്ടാണല്ലോ. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും, അപ്പോൾ അത് ഫർളായത് കൊണ്ടാണ്. ഇത് കിഫായി എന്നുള്ള ആ കൂട്ടിച്ചേർക്കൽ കൊണ്ട് നമുക്ക് മനസ്സിലാവും ഒരളവുണ്ട്. സമൂഹത്തിൽ അത് നടന്നാൽ മതി, ആ വിഷയം നടന്നാൽ മതി. ഒരു മയ്യത്ത് അനാഥമായിട്ട് മറവ് ചെയ്യാതെ കിടക്കരുത്. അത് നിസ്കരിച്ച് കുളിപ്പിച്ച് നിസ്കരിച്ച് എന്താക്കണം, അത് നടക്കണം. അത് നടന്നിട്ടില്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവരൊക്കെ എന്താണ് എൻ്റെ കുറ്റം അനുഭവിക്കേണ്ടി വരും. ഇത് പറഞ്ഞു കിഫായിയാണ്. ഇതുപോലെ തന്നെ നാട്ടിൽ രോഗമുണ്ടായാൽ ചികിത്സിക്കാൻ ആൾ വേണം, പാലം റോഡ് ഉണ്ടാക്കാൻ എഞ്ചിനീയർമാർ വേണം, ഇങ്ങനെ ആവശ്യമായതൊക്കെ വേണം. ITS വേണം, IAS വേണം, അങ്ങനെ എല്ലാ മേഖലയിലും കലക്ടർമാർ വേണം, അല്ലെങ്കിൽ ജഡ്ജിമാർ വേണം, എല്ലാ സംഗതികൾക്കും ആളുകൾ വേണം. ഇതൊക്കെ ഉണ്ടാക്കണം, നിർവഹിക്കപ്പെടണം. ഇതൊക്കെ ഫർള് കിഫായിയാണ്. ആ ഫർള് കിഫായി ആരെങ്കിലും കുറച്ച് കൂട്ടർ ചെയ്താൽ മതി, എല്ലാവർക്കും നിർബന്ധമില്ല. അതാണെങ്കിൽ വ്യത്യാസം. അങ്ങനെയുള്ള ഫർള് കിഫായി, രണ്ട് ഫർള് അയിന്, ഫർള് കിഫായി എന്ന രണ്ട് കിസ്മുകൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇബ്നുൽ മുബാറക് പറഞ്ഞു, ഫലബുൽ ഇൽമി ഫരീദുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന ഹദീസിനെ സംബന്ധിച്ചിടത്തോളം, അയാളോട് ചോദിക്കപ്പെട്ടപ്പോൾ, ഇബ്നുൽ മുബാറക്കിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ലൈസ ഹുവൽ ലദി യത്ലുബൂനഹു വലാക്കിൻ ഫരീദുൻ അലാമം വഖഅ ഫീ ശൈഇൻ മിൻ അംരി ദീനിഹി ചില സംഗതികൾ, എല്ലാ സംഗതികളും എല്ലാവരും പഠിച്ചോളുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ് കൂട്ടി പറയാനുള്ളതാണ്, മുആമലാത്തുകൾ, മുനാഖഹാത്തുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് പഠിക്കണം, അതെല്ലാം പഠിക്കണം. മുആമലാത്ത്, ഇപ്പോൾ കച്ചവടം ചെയ്യുന്നവൻ കച്ചവടത്തിൽ ഹലാലായതും ഹറാമായതും പഠിക്കണം. നിക്കാഹ് ചെയ്യുന്നവൻ അതിനെ സംബന്ധിച്ച് പഠിക്കണം, അങ്ങനെയൊക്കെ പഠിക്കണം. പക്ഷേ നിക്കാഹ് ചെയ്യുന്നവൻ നിക്കാഹിൻ്റെ എല്ലാ നിയമങ്ങളും പഠിച്ചോളുന്നില്ല. അതാണ് ഇബ്നു മുബാറക് പറയുന്നത്. ഫരീളത്താണ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് അവൻ പഠിച്ചോളുന്നില്ല. അവിടെ നിർവഹിക്കപ്പെടാനുള്ള ആൾക്കാരുണ്ടാകാൻ മതി, അവന് ചോദിക്കാൻ പറ്റിയ ചില വിഷയങ്ങൾ വരുമ്പോൾ അത് അപ്പം തന്നെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായി അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ അറിവ്. പരീക്ഷക്കൊന്നും എഴുതാൻ പോയിക്കൊള്ളുന്നില്ല, അതിൻ്റെ അറിവ് അതാണ്, അവൻ്റെ പരീക്ഷ അതാണ്. അപ്പോൾ പെണ്ണ് കെട്ടാൻ പോകുന്നവന് പെണ്ണ് കെട്ടാൻ എന്തൊക്കെയാണ് അതിൻ്റെ സത്യ പറഞ്ഞ് അത് ഞാനതൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ഒരാൾ അത് മനസ്സിലാക്കിത്തരും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വാചകം ചൊല്ലിത്തരുന്നില്ല കാവ്യാർ. അപ്പോൾ അത് പറഞ്ഞാൽ മതി, ഏറ്റു പറഞ്ഞാൽ മതി. അങ്ങനെ പല വിഷയങ്ങളുണ്ട് എന്ന് പറയും.
അതാണ് ഇവന്മാർക്ക് പറയുന്നത്. അത് ലൈസഹു അല്ലത് എത്തിലു പോലഹു, നിങ്ങളിപ്പോൾ എൽമ പഠിക്കണ്ടല്ലോ, തേടി പോകുന്നുണ്ടല്ലോ, അതല്ല. വലാത്തിൻ പരിവർത്തൻ അലാമം വക്കാഫി ഷെയ്യും നമ്പി ദീനി, ഒരാൾക്ക് അവൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വാക്യാത്വം ഉണ്ടായി എന്നാൽ യസ്സലാന്നു അത്തായാലുമോ അത് ചോദിക്കുവാനും അതോ മനസ്സിലാക്കുക, എന്നതിനനുസരിച്ച് നീങ്ങിയാൽ മതി. അങ്ങനെ പല വിഷയങ്ങളും നമ്മളെ ഇടയിൽ ജാഹിലിങ്ങളൊക്കെ സാധാരണക്കാർക്ക് വരുന്നുണ്ടല്ലോ, അവർ ചോദിക്കും ചെയ്യുകയൊക്കെ ചെയ്യണോ, നമ്മളെന്ന് പറഞ്ഞു കൊടുക്കാറില്ല പലരും, അതേ വേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഓന് കിതാബ് ബോധി ഇതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് പഠിക്കാൻ നിന്ന് എല്ലാവരും വലിയമാരായാലും ഇവിടെ നാട്ടിൽ കൈക്കൊണ്ട് എത്താൻ ഒക്കാളുണ്ടാവുമോ, എല്ലാവരും ആളും വേണം. എന്നാലും എല്ലാവരും പഠിക്കുന്നേ വേണ്ടത് എന്നെ സംബന്ധിച്ച് അതാണല്ലോ എൻ്റെ പ്രാധാന്യം. പക്ഷേ പ്രായോഗികമായതാണ് നമ്മൾ പറയുന്നത്. മാലിക് ഇമാമിനോട് ചോദിക്കപ്പെട്ടു, എന്താ ചോദിച്ചത്? തലബുൽ ഇൽമി അഹുവ ഫരീദത്തുൻ അലന്നാസി, ഇൽമ് പഠിക്കാൻ പോയാൽ എല്ലാ ജനങ്ങൾക്കും നിർബന്ധമാണോ എന്ന് ചോദിച്ചു. അപ്പം കാല ലാ, മുഖർ പറഞ്ഞു ഇല്ല, എല്ലാവരും ഓതാൻ പോയാൽ പിന്നെ നാട്ടിൽ മുലിമറ്റ് ചോറ് കൊടുക്കാനുള്ളതല്ലേ, അതില്ലല്ലോ. വലാക്കിൻ യത്തുലബുൽ മറവുമായി എന്തൊക്കെ വിഹിപ്പി ദീനിഹി, ദീനിൽ അവന് ഉപകാരമുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കണം, പഠിക്കണം. ഒന്ന് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായത് എന്താണോ അതൊക്കെ പഠിച്ചാൽ മതി, എല്ലാവരും എല്ലാം പഠിച്ചോളുന്നില്ല എന്ന് ഇപ്പോഴും പറഞ്ഞു മാനിക്കുമ്പോൾ. അതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അപ്പോൾ ഇൽമ് രണ്ട് ജാതിയാണ്, രണ്ട് ജാതിയിലും അതേപ്രകാരം തന്നെ മനുഷ്യൻ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് അതും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ വിഷയത്തിൽ വന്ന ഹദീസിലേക്ക് കടക്കാം. എന്താ ഹദീസിൽ പറയുന്നത്? ഹദീസിൽ കിതാബുൽ ഇൽമി, കിതാബുൽ ഇൽമി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതിൽ പിന്നെ ബാബു ഫദ്ലിൽ ഇൽമി വഖൗലില്ലാഹി തആല യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാതിൻ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ എന്ന് പറഞ്ഞു. അത് ഒരു ആയത്ത് കൊടുത്തു. പിന്നെ വഖൗലിഹി അസ്സ വജല്ല ഖുർ റബ്ബി സിദ്നി ഇൽമ എന്ന രണ്ട് ആയത്ത് കൊടുത്തിരിക്കുന്നു ഈ ബാബിൽ. ഇൽമിൻ്റെ ഫളീലത്തുകൾ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് ഹദീസുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ കുറേ കേട്ടിട്ടുണ്ടല്ലോ, ഇൽമ് പഠിക്കുന്നത്, ഇൽമ് പഠിപ്പിക്കുന്നത്, അതുപോലെ ഇൽമിൻ്റെ മറ്റുള്ള ഫളായിലുകളൊക്കെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇമാം ബുഖാരി തങ്ങൾ ഇതിന് കിതാബുൽ ഇൽമി ഫളായിൽ ഇൽമി എന്ന് പറഞ്ഞിട്ട് ആ ഹെഡിങ്ങിൻ്റെ ചോട്ടിൽ ഒരു ഹദീസും കൊടുത്തിട്ടില്ല, പകരം രണ്ട് ആയത്തിൻ്റെ കഷ്ണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്താണെന്ന് ഹദീസിൻ്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ തർജ്ജമയിട്ട് എന്നിട്ട് ഒരു ഹദീസും കൊടുക്കാതെ രണ്ടായത്തും കൊടുത്ത് പോയതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ചിലരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇമാം ബുഖാരി തങ്ങളുടെ ശൈലി ആദ്യം ഹെഡിങ്ങുള്ളതാണ്, ബാബ് തർത്തീബാക്കിയിട്ട് ആ ഹെഡിങ്ങിലേക്ക് മഹാനവറുകളുടെ ഷർത്തുവത്ത ഹദീസ് കിട്ടിയാൽ ആ ഹദീസിൽ ആ ഹെഡിങ്ങിലിടും, ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇടൂല. ഇതാണ് മൂപ്പരുടെ പതിവ്. അതുപ്രകാരം ഇങ്ങനെ ഹെഡിങ് തർത്തീബാക്കിയിട്ട് പോകുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ വഹയ്യ്, ഈമാൻ, ഇൽമ്, ഇനി നമ്മൾ നിസ്കാരം തുടങ്ങി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് പോരും ഹെഡിങ്. ആ ഹെഡിങ്ങിലേക്ക് മൂപ്പര് വലിയ ഷർത്തിൻ്റെ ആളാണല്ലോ, ഹദീസ് ശരിയായി കിട്ടാൻ. അങ്ങനെ ഏതെങ്കിലും കിട്ടിയാൽ ആ ഹെഡിങ്ങിൽ ചേർക്കും, ഇല്ലെങ്കിൽ അവിടെ അത് ബ്ലാങ്കായി കിടക്കും. എന്നാൽ അതിന് പകരം മറ്റു ചില മറുപടി പറഞ്ഞത്, അപ്പോൾ അത് മൂപ്പരക്ക് മരിക്കുന്നതിനിടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിക്കോളുന്നില്ല, അതുകൊണ്ടായിരിക്കാം എന്ന് ചിലർ പറഞ്ഞു. അപ്പോൾ അതിന് ചില എതിരൊക്കെ പറഞ്ഞവരുമുണ്ട്. ഒരുപാട് ഹദീസുകൾ സഹിയായി വന്നതില്ലേ, സിഹാബ് സിത്തയിൽ മുസ്ലിമും അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ റിവായത്ത് ചെയ്ത ഒരുപാട് ഹദീസുകളുണ്ട്.
അതിപ്പം പിന്നെ മൂപ്പരെ ശർത്തൊത്തേക്കോളുന്നില്ല എന്നൊക്കെ മറുപടി പറഞ്ഞാൽ മതി. എങ്കിലും അങ്ങനെയുള്ള ചർച്ചകളെ കുറേ നടന്നിട്ടുണ്ട്. ഏതായാലും അതിൽ അവസാനമായി പറഞ്ഞത് രണ്ട് ആയത്ത് മൂപ്പരോട് കൊടുത്തിട്ടുണ്ട്. ആ ആയത്ത് ഹദീസിനേക്കാൾ എത്രയും മുന്തിയ ആയത്ത് തന്നെയാണല്ലോ. അതുകൊണ്ട് ആ ആയത്താണെങ്കിൽ വളരെ വിലപ്പെട്ട ആയത്തുമാണ്, വളരെ അർത്ഥസിദ്ധിയുള്ള ആയത്താണ്. ഇൽമിൻ്റെ എല്ലാ ഫദീലത്തും ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മതിയാക്കുക. എന്താ ആയത്ത്? യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, അല്ലാഹു തആല ഉയർത്തും, അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെ അല്ലാഹു തആല ഉയർത്തും. മുഅ്മിനീങ്ങൾ അല്ലാഹു തആല ഉയർത്തും. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസികളല്ലാത്തവരെക്കാൾ കൂടുതൽ അല്ലാഹു തആല ഉയർന്ന സ്ഥാനം കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. അത് തീർച്ചയാണ്, അക്കാര്യത്തിൽ സംശയമല്ല. അവർക്ക് നാളെ പരലോകത്ത് ചെന്ന സ്വർഗമുണ്ട്. ഇവിടെ തന്നെ പല നുഹിയെന്നുഹു അയാത്തം തയ്യബ, മുഅ്മിനായിട്ട് ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ അല്ലാഹു തആല ഇവിടെ ഒരു സന്തോഷകരമായ ഒരു ജീവിതം ഇവിടെ നൽകും. നാളെ പരലോകത്ത് സ്വർഗവും അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും അല്ലാഹു തആല നൽകും മുഅ്മിനീങ്ങൾക്കാണ്. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് തറഞ്ചുകൾ അല്ലാഹു തആല എത്തിക്കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, വല്ലദീന ഊത്തുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ടവർ, അതായത് വിലമാത്തർ, ഈ സമുദായത്തിലെ വിലമാത്തർ, അവരെയും അല്ലാഹു തആല ഉയർത്തും. ദറജാത്തിൻ, പല പദവികളും ഉയർത്തും. അവർക്കൊരുപാട് പദവികൾ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കും എന്ന്. അല്ലാഹു മാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം അറിയ സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നും പറയും. അതൊരു താക്കീതാണ്. നിങ്ങൾ കൊന്തം വിട്ട് നടക്കണ്ട, അല്ലാഹു കാണുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിച്ച് ജീവിച്ചോളി, നിങ്ങൾക്കൊക്കെ ഈ ദർജ കിട്ടണമെങ്കിൽ വേണ്ട പണിയെടുത്തോളി എന്നുള്ള അർത്ഥത്തിന് വേണ്ടി പറഞ്ഞതാണ്. മുജാദില സൂറത്തിൽ 11-ാമത്തെ ആയത്താണിത്. ഇത് ദർജകൾ കൊടുക്കുന്നൊക്കെ പറഞ്ഞതിന് മുഫസ്സിരീങ്ങളൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് പറഞ്ഞു, മുഅ്മിനി സാധാരണ മുഅ്മിനിലെ ദർജകളുണ്ട്, അതിൻ്റെ പുറമേ അതിലുള്ള ആദിമീങ്ങൾക്ക് അതിനേക്കാൾ ദർജയുണ്ട്. 700 ദർജ മുഅ്മിനീങ്ങളെക്കാൾ കൂടുതൽ ആലിമീങ്ങൾക്കുണ്ട്. മുഅ്മിനീങ്ങളെക്കാൾ കൂടുതൽ ഓരോ ദർജൻ്റെ അടക്കം 500 വൈദൂരമുണ്ട് എന്ന് പറഞ്ഞു. ദർജ ഒരു മാനവീയ സംഗതിയാണ്. അതിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു രൂപത്തിൽ അതിൻ്റെ ഒരു പിന്നെ മാധ്യമായ ഒരു സംഗതി ഇവർ കൊടുത്തതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു വേദാവട്ടെ അതിൻ്റെ ദർജൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്ര ഗൗരവത്തോട് പറഞ്ഞതാണ്, അത്ര ദർജ ഉയർന്നതാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആയത്ത് ഒക്കുർ റബ്ബി ജിദിനി ഇൽമാണ്. ഒക്കുർ റബ്ബി ജിദിനി ഇൽമാന്ന് പറഞ്ഞാൽ നബിയോട് അള്ളാഹു കൽപ്പിച്ചതാണ്, തങ്ങളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, റബ്ബി ജിദിനി ഇൽമാന്ന് പ്രാർത്ഥിക്കണം. പഠിച്ചവനെ എനിക്ക് നീ ഇൽമ ഏറ്റിത്തരണമെന്നാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത് ഇൽമ ഏറ്റാന്ന് പറഞ്ഞാൽ എവിടെയാണ് ഏറ്റത്, എതുവരെ ഏൽക്കുന്നത്, ഏതാ ഇൽമിൻ്റെ അതിർത്തി? മിനൽ മഹദി ഇലൽ ലഹദി എന്ന് പറഞ്ഞാൽ അത് പറയാൻ കഴിയുന്നതിൽ പരിധി പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ ജീവിച്ചാൽ ജനിച്ചത് മുതൽ മരണം വരെ അതിൻ്റെ പരിധിയാണ്, കോഴ്സിൻ്റെ കാലമാണ്. നമ്മൾ സാധാരണ കോളേജിലൊക്കെ കോഴ്സ് 1 കൊല്ലം 2 കൊല്ലം 5 കൊല്ലം ഒക്കെ കോഴ്സുകളുണ്ട്. എന്നാൽ ശരിയായ ഇൽമിൻ്റെ കോഴ്സ് ഇതാണ്, മിനൽ മഹദി ഇലൽ ലഹദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുൽ ഇൽമി വലിയ ബാബുഹ, ഇൽമിൻ്റെ പട്ടണമാണ്. ലോകത്തുള്ള സകല ജനങ്ങളെക്കാളും കൂടുതൽ ഇൽമ നിറഞ്ഞ അതിൻ്റെ ആധികാരികമായി പറയുന്ന ആൾ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത് എപ്പോഴും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ജിദിനി ഇൽമ തീരുന്നില്ല, ഇനിയും മാറാൻ ബാക്കിയുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ അറ്റമില്ലാത്ത ഒരു സാഗരം ഇൽമിൻ്റെ, ഇൽമിനെ സംബന്ധിച്ച് അതാണ് പറയാനുള്ളത്. അത് ഏറ്റവും വേണ്ടി പറയുന്നു. അപ്പം നമ്മൾ അത് പറയുകയും അതിനനുസരിച്ച് പണിയെടുക്കും വേണം. ഇൽമ ഏറാനുള്ള പണിയെടുക്കണം. ഇൽമ ഏറുക എന്നുള്ളത് അമ്പിയാക്കന്മാർ വരെ അത് ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്ത ആളുകളാണ് എന്നല്ലേ പറയുന്നത്. അഷ്റഫുള്ളാഹ് വരെ ഇൽമ ഏറാൻ വേണ്ടിയിട്ട് പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ആളാണ്.
പിന്നെ നമ്മളതൊക്കെ മതിയാക്കി കുത്തിയിരിക്കുന്നത് ഒരു സനദും വാങ്ങിച്ചു വിൽക്കുന്ന ഒരു ഫോട്ടോ വാങ്ങിച്ചു. അപ്പം അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കണം. പിന്നെ ഇൽമിനെ സംബന്ധിച്ച് അതിനറ്റമില്ല, ഒന്ന് പരിധിയാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനൊക്കെ പറയാറുണ്ട് നിങ്ങൾ ദർസ് നടത്താൻ പോകുമ്പോൾ മുത്താല ചെയ്യണം, കിതാബുകൾ പലതും എടുത്ത് നോക്കിയിട്ട് മുത്താല ചെയ്തിട്ട് ദർസ് നടത്താവും. ശംസുദ്ദീൻ ബുഖാരി കാണാപ്പാടുള്ള ആളാണ്, എത്രയോ വട്ടം പട്ടിക്കാടും അതുപോലെ നന്ദിയിലും എവിടത്തെ ദർസ് നടത്തി, അവിടത്തെ ബുഖാരി മുത്തര കിതാബാണ്. പിന്നെ കിതാബ് എടുക്കുന്ന തുഹത്തയാണ്. ബഹുമാനപ്പെട്ടവർ ഇന്ന് എടുക്കാനുള്ള ക്ലാസ് ഇന്നലെ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുപ്പത് ക്ലാസ് എടുക്കില്ല, ഇന്നലെ തിരക്കായി പോയാൽ. ഒരു പറയും മുത്താല ചെയ്തിട്ട് ഈ ക്ലാസ്സിന് പോവാം, ബുഖാരി മുമ്പത് മുത്താല ചെയ്യും, എന്തിനാണ് മുത്താല ചെയ്യുന്നത് ചോദിക്കുന്നത്, മുമ്പത് കാണാൻ പാടാണ്, ഇനി ഇങ്ങനെ മുത്താല ചെയ്യുന്നത് നമ്മളാണ് എങ്ങനെ ഒന്ന്, പിന്നെ അങ്ങനെയാണ് നമ്മളെ സ്ഥിതി. ഒരു പറയും ഒരു ഇൽമു കൂടുതൽ കിട്ടും, ഒരു വട്ടം നോക്കിയാൽ, എത്ര വട്ടം നോക്കിയതാണെങ്കിലും എത്ര ഇൽമു അത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു മസല ഹല്ലായി തീരുന്നു, എന്തെങ്കിലും ഒരു ഒരു ഫായിദ കിട്ടും. ഇപ്പോൾ ഒരു അനുഭവം പറഞ്ഞതാണ്, എവിടെങ്കിലും ഒരു 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 കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുത്താല ചെയ്ത് കിടന്നുറങ്ങിയാൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ വരും, എന്നിട്ട് അവിടെ ഇന്നയാണ് ഇന്ന് പറഞ്ഞു തന്ന അനുഭവം മൂത്തർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് മൂത്തര് പറയാറുണ്ടായി. അതാണ് മശായിഖന്മാരുമായുള്ള ബന്ധം, മുസന്നിഫ് കിതാബിൻ്റെ മുസന്നിഫുമായുള്ള ബന്ധം. അവരോട് നമുക്ക് ഒരു കടപ്പാടുണ്ട്, ആ കടപ്പാടുമായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ റുക്ദത്തുകളൊക്കെ കെട്ടഴിഞ്ഞിട്ട് നമുക്ക് സഹിലായി കിട്ടും എന്ന് അത് അതിൻ്റെ മക്കാമിൽ മുപ്പൽ പറയുന്ന സംഗതികളാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപത്രത്തോളം ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും, അതിനനുസരിച്ച് അതിൽ അധ്വാനിക്കുക, അധ്വാനിച്ചാൽ പിന്നെ എന്താക്കും ഏറി കിട്ടും. ഇൽമേറല്ലോ ഏറുന്നുള്ള കാര്യത്തിൽ ഇമാം തന്നെ ഏറും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൽമേറുന്നുള്ള കാര്യത്തിൽ പറയേണ്ടതില്ല. ഇമാം ബുഖാരി തങ്ങൾ ഈ രണ്ട് ആയത്തും വളരെ പ്രധാനപ്പെട്ട ആയത്തായതുകൊണ്ട് ഈ ബാബില് അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ബുഖാരി തങ്ങളുടെയും അതുപോലെയുള്ള മശായിഖുമാരുടെയും ഒക്കെ ജാഹു ബർക്കത്ത് കൊണ്ട് നാഫിയായി നീട്ടി പെരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.